സംസ്ഥാന സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന തുടർ വിദ്യാഭ്യാസ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയ പാലക്കാട് സ്വദേശി നിഷയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് സ്വപ്നങ്ങൾ തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷം. ഭരതനാട്യം മത്സരാർത്ഥിയായ നിഷയ്ക്ക് മകൾ മോഹിതയാണ് ഗുരുനാഥ. ആത്മവിശ്വാസം പകരാൻ ഇളയ മകൾ ശ്രീനിധിയും ഒപ്പമുണ്ട്. 23 വർഷത്തെ നിരാശയും ദുഃഖവുമെല്ലാം മറക്കുകയാണ് മണ്ണാർക്കാട് സ്വദേശിയായ നിഷ. അറിവിന്റെ ലോകത്തേക്ക് എത്തിയതിന് പിന്നാലെ അരങ്ങിലേക്കും. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി, പിന്നെ വിവാഹവും മക്കളുടെ ജനനവും. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം സാക്ഷരതാ മിഷൻ വഴി തുടർ പഠനം. ഇതിനിടെ 19-കാരിയായ മകളുടെ വക നൃത്ത പരിശീലനം. മക്കൾ ഗുരു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ദൈവകടാക്ഷാണെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കയറിയതാണ്. കളിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. നന്നായിട്ട് ഭർത്താവിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരിപ്പോഴും സപ്പോർട്ടീവാണ്. ചെയ്യാൻ കിട്ടിയത് നല്ലൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. സ്കൂൾ കലോത്സവ വേദികളിലെ നൃത്ത ഇനങ്ങളിൽ സജീവമായിരുന്നു മോഹിത. അപ്പോൾ അമ്മ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തിരുന്നു, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് തിരിച്ച് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അമ്മയെ കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നു. ലിഷയെ പോലെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വൈകിയെത്തിയ നിരവധി പേരാണ് സാക്ഷരതാ മിഷന്റെ കലോത്സവ വേദികളിൽ കഴിവ് തെളിയിക്കുന്നത്. രാകേഷ് തിരുമലയ്ക്കൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.